നമസ്കാരം സി പി എമ്മും അബ്ദുൾ നാസർ മദിനെ നയിക്കുന്ന പി ഡി പി തമ്മിലുള്ള ബന്ധം മറനീക്കുന്നു പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വി ഐ പി പരിഗണനയിൽ പി ഡി പി നേതാക്കളും പങ്കെടുത്തു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ ആകെ അഞ്ഞൂറിൽ താഴെ അതിഥികൾ മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണിച്ചത് അതിനാൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഏറെ വേണ്ടപ്പെട്ടവർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ മദനിയും പി ഡി പിയും അത്രയേറെ പ്രാധാന്യമുള്ളവരാണെന്ന് പി ഡി പി വൈസ് ചെയർമാൻ വർക്കല രാജന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു കൊട്ടാരക്കരയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലെ പങ്കാളിത്തം വ്യക്തമാക്കുന്നുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത തീവ്രവാദ ശക്തികളുടെയെല്ലാം പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു എസ് ഡി പി ഐ പി ഡി പി തുടങ്ങിയവയെല്ലാം പരസ്യമായി തന്നെ ഇതിനെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഇടതിന്റെ വിജയദിനാഘോഷത്തിൽ പി ഡി പിയും പങ്കാളികളായിരുന്നു മുസ്ലിം ലീഗിന്റെ വർഗീയത പോരാ എന്ന് പറഞ്ഞ് രൂപീകരിച്ച ഐ എൻ എല്ലിന് മന്ത്രിസ്ഥാനം നൽകുക കൂടിയായതോടെ സി പി എം മുസ്ലിം മതഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്നാണ് വിമർശനം വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് പാർട്ടിയിൽ സ്വാധീനമുണ്ടായിരുന്ന കാലത്തോളം ഐ എൻ എല്ലിന് മുന്നണിയിൽ അംഗമാക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായപ്പോൾ ഇ കെ നായനാർ സർക്കാരും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരുമാണ് മദനിയെ പിടികൂടി തമിഴ്നാടിനും കർണാടകയ്ക്കും കൈമാറിയത് മത തീവ്രവാദത്തിനെതിരായ ഇടതുപക്ഷത്തിന്റെ നിലപാടായി ഇത് കൊട്ടിഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിണറായി സി പി എമ്മിന്റെ അവസാന വാക്കായി മാറിയതോടെ മദനിയും പാർട്ടിയും സി പി എമ്മിന്റെ വേണ്ടപ്പെട്ടവരായി മാറുകയാണെന്നാണ് വിമർശനമുള്ളത് രണ്ട് ദശാബ്ദം മുൻപ് മദനിയെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ച് ഇ എം എസ് ആണ് ഇത്തരം നീക്കത്തിന് തുടക്കമിട്ടത് പിന്നീടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ഡിപിയുമായി രഹസ്യ നീക്ക പോക്കുണ്ടായിരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പി ഡി പി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയാണ് സി പി എം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയത് പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മദനിയുമൊത്ത് പിണറായി വേദി പങ്കിടുകയും ചെയ്തതും വിവാദമായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത തീവ്രവാദ ശക്തികളുടെയെല്ലാം പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു എസ് ഡി പി ഐ പി ഡി പി തുടങ്ങിയവയെല്ലാം പരസ്യമായി തന്നെ ഇടതിനെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഇടതിന്റെ വിജയദിനാഘോഷത്തിൽ പി ഡിപിയും പങ്കാളികളായിരുന്നല്ലോ മുസ്ലിം ലീഗിന്റെ വർഗീയത പോരായെന്ന് പറഞ്ഞ് രൂപീകരിച്ച ഐ എൻ എല്ലിന് മന്ത്രിസ്ഥാനം നൽകുക കൂടിയായതോടെ സി പി എം മുസ്ലിം മതഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്നാണ് വിമർശനം വരുന്നത് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് പാർട്ടിയിൽ സ്വാധീനമുണ്ടായിരുന്ന കാലത്തോളം ഐ എൻ എല്ലിന് മുന്നണിൽ അംഗമാക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്